ലേണേഴ്സിൽ 12 പാസ്സായാൽ പാസ്സാവുമായിരുന്നു. ഇനി അങ്ങനെയല്ല, 30 ചോദ്യമാക്കി വർദ്ധിപ്പിക്കണം, 25 ചോദ്യം പാസ്സാവണം ലേണേഴ്സിൽ. പിന്നെ ഡ്രൈവിങ്, വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സൊക്കെ വരച്ചു കൊടുക്കും. അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം. പിന്നെ മുന്നോട്ട് വളഞ്ഞു വളഞ്ഞ് പോകാനുള്ള വഴി, തിരിച്ച് റിവേഴ്സിൽ അതുപോലെ വരിക, അല്ലെ എച്ചൊന്നുമല്ല. പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം, വണ്ടി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാർക്ക് ചെയ്ത് കാണിക്കണം. പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറയും, പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്താൽ പണി പോവും, ലൈസൻസ് കിട്ടില്ല. പാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് റോഡിലോട്ട് കിടന്നാലും ലൈസൻസ് കിട്ടത്തില്ല. അങ്ങനെ പാർക്കിംഗ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരിടത്ത് സ്ട്രിക്റ്റ് ആവുകയും വേറൊരിടത്ത് ലൂസാവുകയും ചെയ്യാം. 20 ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് ഉടനെ വരും, 20 ലൈസൻസ് അതിൽ കൂടുതൽ വേണ്ട. അതിനകത്ത് അതിൽ വരുന്ന ഒരു പ്രതിസന്ധി എപ്പോഴാളും പത്രവാർത്തകൾ കാണും, അതൊന്നും സാരമില്ല. പക്ഷേ ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല, വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതിനാണ് പാർക്കിംഗ്, റിവേഴ്സ് എടുക്കുക. നമ്മുടെ നാട്ടിൽ വലിയ ഡേഞ്ചറാണ്, കാരണം റോഡിൽ കൂടെ പോകുന്ന പലർക്കും വേണ്ടി പലരും പറയാറില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ സത്യമല്ലേ പറയുന്നത്, എനിക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയുന്ന എത്ര പേരെ നമുക്ക് കാണാം കേരളത്തിൽ. ജീവിതത്തിൽ കാർ ഓടിച്ചിട്ടില്ല അവൻ പറയും എനിക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് എന്ന് പറയുന്ന എത്ര പേരെ നമുക്ക് കേരളത്തിൽ കാണാം. അത് ഒരു ഒരു അതായത് നാണക്കേട്.